மிசுஹாக்கு ஸ்துதியாயிருக்கட்டே. எப்பொழுதும் எப்பொழுதும் ஸ்துதியாயிருக்கட்டே. மகாகாருண்யவானாய பொன்னு தம்புரானே, ഇന്നേ ദിവസം അങ്ങയുടെ കാരുണ്യത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണല്ലോ വിശുദ്ധ മഗ്ദലീന മറിയത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നത്. പൊന്നു തമ്പുരാനെ, പാപജീവിതം നയിച്ച മഗ്ദലീനക്കാരി മറിയം എന്ന സ്ത്രീ വിശുദ്ധ മഗ്ദലീന മറിയമായി മാറിയത് അങ്ങയുടെ കരുണ ലഭിച്ചതൊന്നുകൊണ്ട് മാത്രമാണല്ലോ. കർത്താവേ, അങ്ങയെ അതിരറ്റ് സ്നേഹിച്ച മഗ്ദലീന മറിയത്തിനാണല്ലോ അങ്ങ് ആദ്യമായിട്ട് ഉത്ഥാനം ചെയ്തതിന് ശേഷം പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവേ, അങ്ങയോടുള്ള സ്നേഹം നിമിത്തം അങ്ങയെ കാണുവാനായി അതിരാവിലെ തന്നെ കല്ലറയിലെത്തുകയും അങ്ങയുടെ ശരീരം കാണാതെ നിലവിളിച്ച് കരയുകയും ചെയ്ത മഗ്ദലീന മറിയത്തോട് അങ്ങ് സംസാരിക്കുന്നുണ്ടല്ലോ അനുകമ്പയോടെ. എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് അങ്ങ് ചോദിക്കുകയാണല്ലോ. എന്നാൽ എൻ്റെ ഈശോയെ, ഉത്ഥിതനായ അങ്ങയെ തിരിച്ചറിയാതെ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച മഗ്ദലീന മറിയം എൻ്റെ ഗുരു എവിടെയാണ് എന്നങ്ങയോട് ചോദിക്കുമ്പോൾ സ്നേഹം നിറഞ്ഞ അങ്ങയുടെ വാക്കുകളിലൂടെ അവളുടെ പേര് വിളിക്കുകയാണല്ലോ മറിയം. ഉടനടി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഭാഷ തിരിച്ചറിഞ്ഞ ആ വിശുദ്ധയായ മഗ്ദലീന മറിയം റബ്ബോനി എന്ന് പ്രതിവചിക്കുന്നുണ്ടല്ലോ കർത്താവേ. എന്നാൽ അങ്ങ് പറയുകയാണ്, നിന്റെ സ്നേഹം കൊണ്ട് എന്നെ ഇവിടെ തടഞ്ഞു നിർത്തരുതേ, എന്തെന്നാൽ ഞാനിനിയും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല എന്ന്. പൊന്നു തമ്പുരാനെ, ഞങ്ങളുടെ സ്നേഹം നിമിത്തം ഞങ്ങൾക്ക് അങ്ങയെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്ന് അങ്ങ് കാണിച്ചു തരികയാണല്ലോ. എൻ്റെ ഈശോയെ, വിശുദ്ധ മഗ്ദലീന മറിയത്തെ പോലെ പാപാവസ്ഥയിൽ നിന്ന് കരകയറി വിശുദ്ധരായി തീരുവാനുള്ള വലിയ കൃപ ഈ വിശുദ്ധയുടെ മധ്യസ്ഥത്തിലൂടെ തന്നെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പൊന്നു തമ്പുരാനെ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളെയും വിശുദ്ധരായി തീരുവാനായിട്ട് കരുണയോടെ നോക്കണമേ. സ്നേഹത്തോടെ ഞങ്ങളുടെ പേര് ചൊല്ലി വിളിക്കണമേ. ആമേൻ.